പിന്നെ നിങ്ങൾ വന്നോണ്ട് ഞാനിത് പറയാണ്, 75 വയസ്സ് എന്നത് നിബന്ധന നടപ്പിലാക്കുന്നതിന് ഞാൻ എതിരാണ്. സെക്രട്ടറി ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് തോന്നുന്നുണ്ടോ യഥാർത്ഥത്തിൽ? ഇപ്പം ഈ ആ രീതിയിൽ തോന്നുന്നുണ്ടോ? അപ്പം പല രീതിയിൽ ഇപ്പം ഒരാളിലേക്ക് മാത്രം പാർട്ടി ഒതുങ്ങിപ്പോയി. നേരത്തെ പഴയ സെക്രട്ടറി സംവിധാനമൊക്കെ മാറി, കൗൺസിലിൻ്റെ മുകളിൽ വേറെ സംവിധാനം ഇല്ല, അപ്പം സെക്രട്ടറി മാത്രം ഏകാധിപത്യം, ആ രീതിയിലൊക്കെ തോന്നുന്നുണ്ടോ? അത് സെക്രട്ടറിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സെക്രട്ടറിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഏകാധിപതി ആവാതിരിക്കാൻ നോക്കട്ടെ, അഭിപ്രായങ്ങളെല്ലാം തുറന്ന് പറയണ്ടേ. ഇപ്പം ഞാൻ പിണറായി വിജയനെ ഒരിക്കലും കുറ്റം പറയില്ല, അദ്ദേഹം ഒരു ഏകാധിപതിയാണ്, അദ്ദേഹം തന്നെ ഇഷ്ടം പറയും, അങ്ങനെ ഞാൻ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് പോയി പറയാൻ ആൾ വേണ്ടേ? എൻ്റെ അനുഭവം അദ്ദേഹം എൽ ഡി എഫിൽ ഞങ്ങളുണ്ടായപ്പോൾ എൻ്റെ അഭിപ്രായം ശക്തമായി പറഞ്ഞാൽ പിണറായി വിജയൻ അത് അംഗീകരിക്കുന്ന നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ് കാര്യം. അതേപോലെ സംസ്ഥാന സെക്രട്ടറിയുടെ മുഖത്ത് നോക്കി തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് കറക്റ്റ് ചെയ്യാനും ഒക്കെ അതിനാണ് കൂടെ നിൽക്കുന്നവർ ചെയ്യേണ്ടത്, സഹപ്രവർത്തകർ ചെയ്യേണ്ട അതാണ്. അത് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. ഞാനത് ചിലത് നോക്കിയിട്ടുണ്ട്, നോക്കിയപ്പോൾ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പിന്നെ അതിലേക്ക് പോയില്ല. അദ്ദേഹം എൻ്റെ സീനിയറൊന്നുമല്ല, എൻ്റെ ജൂനിയറാണ്. അതുകൊണ്ട് ജൂനിയേഴ്സുമായിട്ട് ഏറ്റുമുട്ടാൻ ഞാൻ തയ്യാറല്ല. സെക്രട്ടറി തിരുത്താനൊക്കെ ശ്രമിച്ചപ്പം അല്ല, അത് അദ്ദേഹത്തിന് അത് ഒരു അതിന് അതിന് വിധേയനാവില്ല. അത് ഓരോരുത്തരുടെ ഒരു ഇതാണ് അത്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് എതിർപ്പൊന്നുമില്ല. ഞാൻ അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന ഈ രണ്ട് ടേമിനും പാർട്ടിയുടെ എല്ലാ തീരുമാനവും നടപ്പിലാക്കി, പാർട്ടി സെക്രട്ടറിയുടെ എല്ലാ നിർദ്ദേശങ്ങളും ശിരസ വഹിക്കുന്ന ഒരാളാണ്. അത് പാർട്ടി ജൂനിയർ പരിഗണിക്കണ്ടേ? അവർ അനുഭവ സമ്പത്തൊക്കെ നോക്കി അത് പരിഗണിക്കും. അത് അവരവരുടെ കൾച്ചർ പോലെ ഇരിക്കാം. ഇപ്പോൾ നമ്മൾ കമലേശ്വരത്ത് ചെല്ലുമ്പോൾ ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രായമത്തെ ആളാണെങ്കിൽ കമലേശ്വരൻ അദ്ദേഹത്തിനോട് ഒരു ചെറിയ വിനയം കാണിക്കും, മറുതിയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടല്ല. അത് അവരവരുടെ കൾച്ചറാണ്, അത് നമുക്ക് ആരെയും കുത്തിവെക്കാൻ പറ്റില്ല. ഇത് എനിക്ക് അങ്ങനെ ഒരുപാട് കുഴപ്പമുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ അഹങ്കാരിയാണ്, തലക്കനാവുള്ളവനാണ്, ആരും പറയുകയില്ല എന്നൊക്കെ പറഞ്ഞവരുടെ മുമ്പിലാണ് ഞാൻ 3 തവണ ജയിച്ചത്. 3 തവണ ഞാൻ തിരുവനന്തപുരം വിട്ട് ജയിച്ചവനാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ജനങ്ങൾക്കൊന്നും ബാധകമല്ല, ജനങ്ങൾ കഴിവുണ്ടാകാൻ നോക്കും. ഈ മാറ്റത്തെക്കുറിച്ച് പറയാം, പലപ്പോഴും സർക്കാരിൻ്റെ ഏത് പ്രശ്നത്തിലും തുറന്നു പറയാൻ മടിയില്ലാത്ത ആളാണ് താങ്കൾ. ഈ 2 പിണറായി സർക്കാരിൻ്റെ ഒരു സമ്മേളനങ്ങളൊക്കെ വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഒരു പൊതുവിലയിരുത്തൽ, ഒരു മുതിർന്ന എൽ ഡി എഫ് നേതാവ് നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു സർക്കാരിനോട്? രണ്ട് കാര്യമാണ് അതിനകത്തുള്ളത്. ഒന്ന്, എൽ ഡി എഫ് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല. LDF ആണ് ഒരു ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നേതൃത്വം, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവരാണ്. ഈ ലോകായുധ ഭേദഗതി വന്നപ്പോൾ പോലും LDFൻ്റേതായിട്ടുള്ള ഒരു ഇടപെടലോ ഒരു അഭിപ്രായമോ ഉണ്ടാകാതെ പോയത് ഒരു വലിയ പോരായ്മയാണ്. കേരളയിൽ വന്നപ്പോൾ തന്നെ LDF പ്രകടനപത്രികയിലുണ്ടെന്നുള്ളൊരു തുടിന്യായമല്ലാതെ അതിൻ്റെ ഒരു രൂക്ഷമായ വന്നപ്പോൾ അതിനകത്ത് ഇടപെട്ടത് നിലനിർത്താൻ അത് അവസാനിപ്പിക്കാൻ ശ്രമിച്ചില്ല. ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ സംഭവം നടക്കുന്നു, സ്റ്റേറ്റ് LDF ലീഡർഷിപ്പിന് അതിനകത്തൊരു ഇടപെടാൻ കഴിയുന്നില്ല. അത് LDFന് ഒന്നാമത് ഈ എൻ്റെ കാലത്ത് LDF എന്ന് പറഞ്ഞാൽ VS ആണ്. VS സമാരാധ്യനായ എല്ലാവരുടെയും നേതാവാണ്. അങ്ങനെ ഒരാൾ LDFൻ്റെ തലപ്പത്ത് വന്നാൽ വീണ്ടും പിണറായി ഇരിക്കണ നല്ലത്. പിണറായി പക്ഷേ മുഖ്യമന്ത്രിയും LDF കൺവീനറാവാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായ ഇടപെടലിന് വരുന്ന തകരാറാണ്. അല്ലാതെ അത് പിണറായി വിജയൻ്റെ കുഴപ്പം മന്ത്രിയുടെ കുഴപ്പം.